ഈ വീഡിയോ കാണുന്ന എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്, വീട്ടിൽ വലുതായ ഇലക്ട്രിക് ഉപകരണങ്ങളൊന്നും ഇല്ലെങ്കിലും കൂടി കറണ്ട് ബില്ല് കൂടിക്കൂടി വരുന്ന ഒരവസ്ഥ. വീട്ടിലെല്ലാം ഏതെല്ലാം ഉപകരണങ്ങളാണ് കറണ്ട് ബില്ല് അനാവശ്യമായി കൂടാൻ കാരണമാകുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഭൂരിപക്ഷം ആളുകളുടെ വീട്ടിലും ഇൻവെർട്ടർ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നി വീഡിയോ കാണുന്ന 90% ആളുകളും വീട്ടിൽ ഇൻവെർട്ടർ ഉപയോഗിക്കുന്നവരായിരിക്കും. ഇൻവെർട്ടർ ശരാശരി 45% മുതൽ 65% വരെ എനർജി ലോസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഇന്ന ബ്രാൻഡ് എന്നൊന്നും ഇല്ല കേട്ടോ, അത് പ്രത്യേകിച്ച് ബ്രാൻഡിനും എടുത്ത് പറയാനുള്ള ഏതൊരു ബ്രാൻഡാണെങ്കിലും അതിൻ്റെ ശരാശരി കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ 45% 65% തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അത് നമ്മൾ ഇൻവെർട്ടർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതിൽ നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റില്ല. അതിൻ്റെ ഒരു കൺസെപ്ഷൻ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഒരു 150 AH ബാറ്ററി ചാർജ് ചെയ്യാൻ ഒരു യൂണിറ്റ് കറണ്ട് ഒരു സൈക്കിളിൽ ഉപയോഗിക്കുന്നുണ്ട് ഇൻവെർട്ടർ. സോറി, ഒരു യൂണിറ്റ് കറണ്ട് സൈക്കിൾ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, ഒരു യൂണിറ്റ് കറണ്ട് ലോസ് വരുത്തുന്നുണ്ട്. ഒരു സൈക്കിൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു യൂണിറ്റ് കറണ്ട് നമുക്ക് നഷ്ടമാവുന്നുണ്ടെന്ന് അർത്ഥം. അപ്പോൾ സാധാരണ ഗതിയിൽ ഇൻവെർട്ടർ വീട്ടിൽ എല്ലാ സമയത്തും ഉപയോഗം വരാറില്ല. കറണ്ട് പോകുമ്പോൾ മാത്രമാണല്ലോ സാധാരണ ഇൻവെർട്ടർ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇൻവെർട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമാണ് കറണ്ട് നമ്മൾ ചാർജ്, പിന്നെ ബാറ്ററി ഡിസ്ചാർജ് ആവുക, പിന്നെ ചാർജ് ആവുക മാത്രമേ കറണ്ട് കൺസപ്ഷൻ ഉണ്ടാവുള്ളൂ, അതായത് എനർജി ലോസ് ഉണ്ടാവുള്ളൂ. ചില സ്ഥലങ്ങളിൽ ദിവസങ്ങളിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ കറണ്ട് ഡിസ്ചാർജ് ബാറ്ററി ഡിസ്ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇതേ അവസ്ഥയിൽ സാധാരണ 1 വീക്കിൽ വൺസ് അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ മാത്രമേ നമ്മൾ വീട്ടിൽ ഇൻവെർട്ടറിൻ്റെ കറണ്ട് ഉപയോഗിക്കുന്നുള്ളൂ, അപ്പോഴേ കറണ്ട് പോകുന്നുള്ളൂ. എങ്കിലും ഇത് വല്ലാതെ എഫക്റ്റ് ആവില്ല എന്നുള്ളതല്ല, നല്ല ചെറിയ ഇതിൽ എഫക്റ്റ് ആവും. കാരണം അത് മൊത്തത്തിൽ കറണ്ട് ബില്ല് കൂടാനുള്ള കാരണമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡെയിലി ഒരു 2 യൂണിറ്റ് 2 പ്രാവശ്യം സൈക്കിൾ ചാർജ് ചെയ്യുന്ന ബാറ്ററിയൊക്കെ ഇൻവെർട്ടറാണെങ്കിൽ രാവിലെ കുറച്ച് നേരം നല്ല കറണ്ട് പോയി, ആ സമയത്ത് ഉപയോഗിച്ചു, വീണ്ടും ചാർജായി, വീണ്ടും ഉപയോഗിച്ചു, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഒരു ദിവസം 2 യൂണിറ്റ് കറണ്ടായിരിക്കും ഒരു ദിവസം ലോസ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ആശ്രയിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ആശ്രയിച്ചിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇൻവെർട്ടറിൻ്റെ എനർജി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇൻവെർട്ടറിൽ കറണ്ട് എടുത്തിട്ട് നമ്മൾ കറണ്ട് പോകുമ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് ചാർജ് ആയിക്കൊണ്ടേയിരിക്കും, അതിനനുസരിച്ച് നമുക്ക് എനർജി ലോസ് വന്നുകൊണ്ടേയിരിക്കും. അതാണ് ചുരുക്കി പറഞ്ഞാൽ സംഭവിക്കുന്നത്. ഇത് ശരാശരി ഏത് പുതിയ ബാറ്ററി ആണെങ്കിലും ഏത് ബ്രാൻഡാണെങ്കിലും ഏത് ഇൻവെർട്ടറാണ് വരുന്നൊരു ലോസാണ് കേട്ടോ. ഇത് 45 മുതൽ 65% വരെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് 85-95% വരെ ലോസ് വരുന്ന സമയം വരാനുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരാശരി ഇൻവെർട്ടർ ബാറ്ററിൻ്റെ ഒരു മാക്സിമം ലൈഫ് എന്ന് പറയില്ല, അതിൻ്റെ മാക്സിമം പെർഫോമൻസ് ഔട്ട് കിട്ടൽ മാക്സിമം ഒരു 3 വർഷമൊക്കെ ആയിരിക്കും. ചില ബാറ്ററികൾ മാത്രം 4 വർഷം 5 വർഷം കാണാറുണ്ട്. എന്തായാലും ശരാശരി ഇത് പറയുന്ന ഒരു 3 വർഷമാണ് ഇൻവെർട്ടറിൻ്റെ ബാറ്ററിൻ്റെ മാക്സിമം ഔട്ട് കിട്ടുന്നത്, അതായത് മാക്സിമം പവറിൽ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി കിട്ടുന്നത്. അപ്പോൾ ചില വീടുകളിൽ ഒരു 5 വർഷം 6 വർഷമായിട്ട് ഇൻവെർട്ടറിൻ്റെ ബാറ്ററിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല, ബാറ്ററി മാറ്റാൻ മടിയായത് കൊണ്ടായിരിക്കാം, അതല്ല അതിൽ റീഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു മടിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഈ ഒരു സംഗതി നമുക്ക് കിട്ടുന്നുണ്ട്, അല്ല അരമണിക്കൂർ ബാക്കപ്പ്, അരമണിക്കൂറായി, 1 മണിക്കൂറായി കുറയും, പിന്നെ അരമണിക്കൂറായി കുറയും. എന്നാലും വല്ലപ്പോഴും കറണ്ട് പോകുമ്പോൾ നമുക്കൊരു 1.5 മണിക്കൂർ 10 മിനിറ്റ് കിട്ടുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ ബാറ്ററിയെ നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്ത് അവിടെ വയ്ക്കും. ഇതെന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ബാറ്ററിക്ക് ഓട്ടോ ഡിസ്ചാർജ് കപ്പാസിറ്റി ആണുകൊണ്ടാണ് ബാറ്ററി നിൽക്കാതെ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടേയിരിക്കും. ഈ സമയങ്ങളിൽ ഇൻവെർട്ടർ ചാർജിങ് മോഡിൽ തന്നെ ആയിരിക്കും, ചാർജ് ആയിക്കൊണ്ടേയിരിക്കും, അങ്ങനെ ഫുൾ ചാർജ് ആയി ചാർജായിട്ട് താനേ ഇറങ്ങിപ്പോവും, വീണ്ടും ചാർജ് ചെയ്യും. ഇത് നമ്മൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിൽ 1 എനർജി ലോസാണ്, അത് 95% വരെ എനർജി ലോസാണ് നമ്മൾക്ക് വരാം, ഇവിടെ വരാൻ പോകുന്നത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ബാറ്ററിയിൽ അതിൻ്റെ ലക്ഷണം കാണിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം വല്ലാതെ പറ്റിപ്പോകും ബാറ്ററിയിൽ, വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കേണ്ടി വരും, പിന്നെ ബാറ്ററി ടെർമിനലിലൊക്കെ നല്ല കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവും. ബാറ്ററി ടെർമിനൽ കാർബൺ ഫോസ്ഫേറ്റ് വല്ലാതെ ഉണ്ടാവുകയും അതിന് ബാറ്ററി ടെർമിനൽ അയച്ച് ആ ബാറ്ററി ടെർമിനൽ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും കടിഞ്ഞ് കൂടി കിടക്കുന്നത്. പിന്നെ ഈ സമയങ്ങളിൽ ബാറ്ററിൻ്റെ ഒരു ചാർജിങ് കേബിൾ വല്ലാതെ ഹീറ്റാവും, അതുമാതിരി തന്നെ ഇൻവെർട്ടറും വല്ലാതെ ഹീറ്റാവും, ഇൻവെർട്ടർ സൗണ്ട് ഒരു ഹമ്മിങ് സൗണ്ട് കൂടുതലായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കുക ബാറ്ററി മാറ്റണം എന്നുള്ളത്. ഇപ്പോൾ ബാറ്ററി മാറ്റണം എന്നുള്ളതും ഇൻവെർട്ടറും ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇൻവെർട്ടറിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇൻവെർട്ടറും മാറ്റാൻ നോക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്ന വലിയൊരു എനർജി ലോസ്, അതായത് കറണ്ട് ബില്ല് 1 വർഷമൊക്കെ ആകുന്ന സമയത്ത് നല്ലൊരു കറണ്ട് ബില്ലൊക്കെ നമുക്ക് ഇതിൽ നിന്നും ലാഭിക്കാൻ കഴിയുക, വാർഷികമായിട്ട് കൂട്ടുമ്പോൾ, വാർഷികാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ. അതുകൊണ്ട് ഇൻവെർട്ടർ ഉപയോഗിക്കുന്നത് നിർബന്ധമായിട്ടും 1-3 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ബാറ്ററിൻ്റെ കപ്പാസിറ്റി നോക്കുക, ചാർജിങ് കട്ട് ഓഫ് ആവുന്നുണ്ടോ, ബാറ്ററി ഇൻവെർട്ടർ കട്ട് ഓഫ് ആവുന്നുണ്ടോ നോക്കുക, ഇൻവെർട്ടർ ഫുൾ ടൈം ചാർജ് ആവുന്നുണ്ടോ, അതായത് ഇൻവെർട്ടർ കട്ട് ഓഫ് ആവുന്നുണ്ടോ നോക്കുക, ഇൻവെർട്ടർ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാത്ത ചാർജിങ് കാണിക്കുന്നുണ്ടോ എന്ന് ഒരു ദിവസം നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഇൻവെർട്ടർ വീണ്ടും വീണ്ടും ഫുള്ള് നമ്മൾ ഉപയോഗിക്കാതെ വീണ്ടും ചാർജിങ് കാണിക്കുന്നുണ്ടോ എന്നുള്ളൂ. അതൊക്കെ സൂക്ഷിച്ചാൽ തന്നെ അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ നമ്മൾ കറണ്ട് കൺസപ്ഷൻ ഉണ്ടാകാനുള്ള മെയിൻ കാരണം സ്റ്റെബിലൈസർ
അപ്പോൾ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റെപ്പ് അപ്പ് സ്റ്റെബിലൈസർ മിക്കവാറും വീടുകളിൽ വളരെ കുറവാണ് ഉപയോഗം തോന്നുന്നത്. എന്നാലും ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. മെയിൻ ലൈനിൽ സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. മെയിൻ ലൈനിൽ പിന്നെ 150 വോൾട്ടിനൊക്കെ താഴെയുള്ള വോൾട്ടേജ് വളരെ കുറഞ്ഞ ഏരിയകളിൽ സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ചില പീക്ക് ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേനൽക്കാലങ്ങളിൽ വോൾട്ടേജ് കുറയുകയും 150 160 എന്നീ സ്ഥലങ്ങളിൽ വോൾട്ടേജ് വരുന്ന സമയങ്ങളിലും സ്റ്റെബിലൈസർ ഉപയോഗിക്കാറുണ്ട്. സ്റ്റെപ്പ് അപ്പ് എന്ന് പഴയ കാലത്തും സ്റ്റെപ്പ് അപ്പ് എന്നാണ് പറയുക. അപ്പോൾ ഈ സ്റ്റെബിലൈസർ ഉപയോഗിക്കുമ്പോൾ ഒരു 5 kW സ്റ്റെബിലൈസറൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലൊരു രീതിയിൽ എനർജി ലോസ് അവിടെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. സാധാരണഗതിയിൽ ഒരു 2 യൂണിറ്റ് 1 യൂണിറ്റ് 2 യൂണിറ്റൊക്കെ ഒരു ദിവസം വെറുതെ ഈ സാധനം നമ്മളത് ലോസാക്കും. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ യേശുവിനെ വാങ്ങിക്കുന്ന സമയത്ത് സ്റ്റെപ്പ് അപ്പ് ഉപയോഗിക്കാറുണ്ട്. സോറി, സ്റ്റെപ്പ് അപ്പ് അല്ല, സ്റ്റെബിലൈസർ. സ്റ്റെപ്പ് അപ്പ് തന്നെയാണ് പഴയകാലം സ്റ്റെപ്പ് അപ്പ് എന്നാണ് പറയുന്നിരുന്നത്. അത് സ്റ്റെപ്പ് അപ്പ് മോട്ടർ ഉപയോഗിച്ചിട്ട് വോൾട്ടേജ് കുറഞ്ഞതിന് അപ്പ് ചെയ്യുന്ന സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോമൺ ആയി സ്റ്റെബിലൈസർ എന്ന് പറയും. അപ്പോൾ ഈ സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്ന നിർബന്ധമാണ് വോൾട്ടേജ് 150 താഴെയൊക്കെ നമ്മളവിടെ വോൾട്ടേജ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ 150 ചോടെ സാധാരണ എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും ഇൻവേർട്ടർ എ സി മൊത്തത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ട് 150 240 ഇടയിലുള്ള വോൾട്ടേജ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഏരിയയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് എത്രയാണോ ഉള്ളത് നോക്കുക. ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് 150 ചോടേക്ക് പോകുന്ന ഒരു ഏരിയ ആണെങ്കിൽ മാത്രം സ്റ്റെബിലൈസർ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ എല്ലാ ഉപകരണങ്ങളും സ്റ്റെബിലൈസർ ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യുന്നുള്ള മനസ്സിലാക്കുക. 150 240 ഇടയിൽ സ്ഥിരമായിട്ട് ഒരു 190 200 ഒക്കെ ഒരു 190 200 ഒക്കെ വർക്ക് ചെയ്യുന്ന ഏരിയയാണ് സ്റ്റെബിലൈസറിൻ്റെ ഒരാവശ്യമില്ല. വല്ലാതെ ഈ കുറഞ്ഞു പോകുന്ന സ്ഥലങ്ങൾ മാത്രം സ്റ്റെബിലൈസർ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ സ്റ്റെബിലൈസറിന് പിന്നെ ഈ സമയങ്ങളിൽ വല്ലാതെ ഹീറ്റാവും. ശ്രദ്ധിക്കുക, സ്റ്റെബിലൈസറിനോട് കൈവച്ചാൽ മനസ്സിലാകും നമുക്ക് സ്റ്റെബിലൈസർ വല്ലാതെ ഹീറ്റാവുന്നുണ്ടെങ്കിലും വീട്ടിലെ കംപ്ലീറ്റ് ലോഡും ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ വീട്ടിലെ മെയിൻ സ്വിച്ച് ഓഫ് ലോഡല്ല മെയിൻ സ്വിച്ച് അല്ല സോറി എല്ലാ ലോഡുകളും നമ്മുടെ വീട്ടിലെ കംപ്ലീറ്റ് ലോഡും ഓഫ് ചെയ്തതിന് ശേഷം ഈ സ്റ്റെബിലൈസറിനോടുന്ന സൗണ്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ഹമ്മിങ് നോയ്സ് വല്ലാതെ വരുന്നുണ്ട് മനസ്സിലാക്കുക. ഇത് വല്ലാത്ത രീതിയിൽ നമ്മളെ കറണ്ട് നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നുള്ളൂ. അതുകൊണ്ട് ആ സ്റ്റെബിലൈസർ ഒന്ന് സർവീസ് ചെയ്യുക. അതായത് ഏത് സാധനം നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ടൈമിൽ സർവീസ് ചെയ്തില്ലെങ്കിൽ നമ്മളെ കറണ്ട് ബില്ല് വല്ലാതെ അങ്ങ് അധികരിക്കും. നമ്മളറിയാതെ നമ്മൾ ഒരിക്കലും വീട്ടിൽ വല്ലാതെ ഉപകരണം ഉപയോഗിക്കുന്നില്ലായിരിക്കും നമ്മളെ മൈൻഡിലുണ്ടാവുക. കറണ്ട് ബില്ല് വല്ലാതെ കൂടും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ സ്റ്റെബിലൈസർ ഒന്ന് ശരിക്ക് സർവീസ് ചെയ്യുക. അതുപോലെ തന്നെ പീക്ക് സമയങ്ങളിൽ മാത്രം നമ്മൾ വേനൽക്കാലങ്ങളിൽ മാത്രം സ്റ്റെബിലൈസർ ഉപയോഗിക്കുക. വേനൽക്കാലം മിക്കവാറും സ്ഥലങ്ങളിൽ വോൾട്ടേജ് കുറവായിരിക്കും ഉണ്ടാവുക. ആ സമയങ്ങളിൽ സ്റ്റെബിലൈസർ ഉപയോഗിക്കുകയും പിന്നെ ഈ ഒരു നമ്മളിതിന് ഡിസ്കണക്ട് ചെയ്യാതെ പിന്നെ മഴക്കാലങ്ങളിലും തണുപ്പ് കാലങ്ങളിലൊക്കെ സ്റ്റെബിലൈസർ ഉപയോഗിക്കാൻ തുടങ്ങും. നമ്മളതിന് നമ്മൾ സാധാരണ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കണക്ട് ചെയ്യാറില്ല. ആ ഒരു പതിവ് ഒഴിവാക്കിയാൽ തന്നെ പിന്നെ ആ ഒരു സ്വഭാവം ഒഴിവാക്കിയാൽ തന്നെ നല്ല രീതിയിൽ കറണ്ട് ബില്ല് ലാഭിക്കാൻ കഴിയുന്നുള്ളൂ മനസ്സിലാക്കുക. മഴക്കാലങ്ങളിലും തണുപ്പുള്ള കാലങ്ങളിലും സ്റ്റെബിലൈസറിൻ്റെ കണക്ഷൻ ഒഴിവാക്കിയിട്ട് സാധാരണ ലോഡിലേക്ക് കൊടുക്കുകയും ഇനി പീക്ക് വരുന്ന വേനൽക്കാലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കറണ്ട് ഉപയോഗം എല്ലായിടത്തും കൂടുമ്പോൾ നമുക്ക് വോൾട്ടേജ് കുറയും. ആ സമയങ്ങളിൽ മാത്രം സ്റ്റെബിലൈസർ ഉപയോഗിക്കുകയും ചെയ്യുക അങ്ങനെയുള്ള ആളുകൾ. അതാണ് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. പിന്നെ വേറൊന്ന് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന എക്സോസ്റ്റ് ഫാന് ഫാന് എന്നുള്ളവ. സാധാരണ ഫാന് 80-40 VLDC ഫാൻ അല്ലെങ്കിൽ ഒരു 80 watts ഒരു 60 watts ഒക്കെ ഫാൻ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ എക്സോസ്റ്റ് ഫാന് ബാത്റൂമിൽ ഉപയോഗിക്കും, കിച്ചണിൽ ഉപയോഗിക്കും. ഈ എക്സോസ്റ്റ് ഫാൻ ശ്രദ്ധിക്കാനുള്ള, എക്സോസ്റ്റ് ഫാനിൽ വല്ലാതെ ഈ ഡസ്റ്റ് ഒക്കെ അടിഞ്ഞുകൂടി അതിൻ്റെ ഫാനൊക്കെ ഒരു ബ്ലാക്കിഷ് ആയിട്ടുണ്ടാവും. ബ്ലാക്കിഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഡ്ജിലൊക്കെ, ബ്ലേഡിൻ്റെ എഡ്ജിലൊക്കെ ഡസ്റ്റ് പൊടി അല്ലെങ്കിൽ പല ഇതും അടിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവും. ഫാനിൻ്റെ ഒക്കെ ബ്ലേഡിലൊക്കെ കറക്റ്റ് പൗഡറൊക്കെ അടിഞ്ഞു കൂടിയിട്ട് പൊടിയൊക്കെ അടിഞ്ഞു കൂടി ഒരു ഡസ്റ്റി ഫോമിലായിട്ടുണ്ടാവും. ഈ സമയങ്ങളിൽ ഈ ഫാനിൻ്റെ ലീഫ് നിങ്ങൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് 80 watts ചിലപ്പോൾ 100 watts ഒക്കെ ഉപയോഗിക്കേണ്ട ഒരു സാധനത്തിന് കറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബ്ലേഡ് ക്ലീൻ ആയ മാത്രം എയർ കറക്റ്റ് കട്ട് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് കറങ്ങുള്ളൂ. ഏതൊരു സാധനത്തിന് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു മോഷനിൽ ഒരു വർക്ക് ചെയ്യുന്നതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ അതിന് കൂടുതൽ ലോഡ് ഉപയോഗിക്കേണ്ടി വരും ഫ്രീ ആയിട്ട് കറങ്ങാൻ. അപ്പോൾ നമ്മൾ ഈ കൂടുതൽ കറണ്ട് ഉപയോഗിക്കാൻ ഇതൊരു കാരണമാകും. അതുകൊണ്ട് സമയാസമയങ്ങളിൽ വീട്ടിലുള്ള ഫാന്, എക്സോസ്റ്റ് ഫാന് എന്നിവയുടെ ബ്ലേഡ് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനും ആ ഒരു 4-5 ഫാനൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കറണ്ട് ബില്ല് അങ്ങനെ തന്നെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് വരും. അതും മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഇലക്ട്രിക് ഹീറ്റർ, ബാത്റൂമിലൊക്കെ ഹീറ്റർ വെച്ചിട്ടുണ്ടാവും. ഈ ഒരു ഉപകരണം സാധാരണഗതിയിൽ തുടക്കത്തിൽ അതിൻ്റെ ആ ഒരു കറണ്ട് എത്ര കൺസപ്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ 5 പേര് ഉപയോഗിക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ 2 യൂണിറ്റ് കറണ്ട് ഒരു ദിവസം നമുക്ക് നഷ്ടം വരും. നഷ്ടം വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് 2 യൂണിറ്റ് കറണ്ടാണ് കൺസപ്ഷൻ വരിക. സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ശരാശരി അത് ഉപയോഗം അനുസരിച്ച് വെള്ളത്തിൻ്റെ, അതായത് എത്രത്തോളം വെള്ളം ഉപയോഗിക്കുന്നതിനനുസരിച്ച് കുറവും കൂടുതലൊക്കെ വരും. ശരാശരി കാരണ കണക്കാണ് പറയുന്നത്. 2 യൂണിറ്റ് കറണ്ട് ശരാശരി യൂസേജ് വരുന്ന കണക്ക് മനസ്സിലാക്കുക. ഈ ഒരു ഗീസറ്
ഈ ഗീസർ സാധാരണ മാനുവലായിട്ടും ബക്കറ്റിലും വെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിക്കുന്ന ആ ഗീസറും അതേമാതിരി ഹീറ്ററായിട്ട് നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന സാധനത്തിനും സെയിം ടെക്നോളജി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഗീസർ കുറച്ച് കഴിയുമ്പം, അതായത് 2-3 മാസമൊക്കെ കഴിയുന്ന സമയത്ത്, ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൽ കാൽസ്യം അടിഞ്ഞു കൂടിയതിൻ്റെ കളർ മാറിയായിട്ട് കാണാം. അതിനുള്ളൊരു കോട്ടിംഗ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ആ ഗീസർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ കോട്ടിംഗ് ആയിട്ട് ഫുള്ള് ഒരു കാൽസ്യം അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ കറണ്ട് ബില്ല് വല്ലാതെ അങ്ങ് കൂടും. അത് നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഈ ഗീസർ ഉപയോഗിക്കുന്ന ആളുകൾ പരമാവധി ആ ഒരു സാധാരണ മഴക്കാലങ്ങളിലൊക്കെ വല്ല തണുപ്പ് കാലങ്ങളിലാണ് ഗീസർ കൂടുതൽ ഉപയോഗിക്കുക. ഈ സമയങ്ങളിൽ നമ്മൾ ഇത് അയച്ചിട്ട് സർവീസ് ചെയ്യുക. അത് നമുക്ക് സാധാരണഗതിയിൽ അറിയുന്ന ആളുകൾ നമുക്ക് തന്നെ അയച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് ക്ലീൻ ചെയ്യുക, അതല്ലെങ്കിൽ പുറത്തുള്ള ആളെ വിളിച്ചിരുന്ന് സർവീസ് ചെയ്യിക്കുക. ആ രീതിയിലൂടെ ഇപ്പോൾ 2 യൂണിറ്റ് കറണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇത് 4 യൂണിറ്റിൻ്റെ ആയിട്ട് മാറും. 4 യൂണിറ്റായിട്ട് മാറും. അതായത് 2 യൂണിറ്റ് ശരാശരി ഞാൻ പറഞ്ഞ കൺസെപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു 3-4 മാസം കഴിയുമ്പോൾ അതിനകത്ത് തന്നെ ഒരു കോട്ടിങ്ങും എൻ്റെ മുകളിൽ കോട്ടിംഗ് ആയിട്ട് കാൽസ്യം അടിഞ്ഞു കൂടുന്ന കാണാം. അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു പകുതി കറണ്ട് ബില്ല് അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പകുതിയായിട്ട് ഒന്ന് കുറക്കാൻ പറ്റും. അതുകൊണ്ട് സമയാസമയങ്ങളിൽ പ്രത്യേകിച്ചും മഴക്കാലം കഴിഞ്ഞ് തണുപ്പൊക്കെ വരുന്നതിന് മുന്നേ അതൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സർവീസ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുക. സാധാരണഗതിയിൽ അതൊന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കാറില്ല. ഇത് കറണ്ട് ബില്ല് കൂടാനുള്ള മെയിൻ ഒരു കാരണമാണ്. പിന്നെ വരുന്ന നമ്മൾ AC ആണ്. സാധാരണ നമ്മൾ AC ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വീട്ടിലുണ്ടാകുന്ന സാധാരണ കറണ്ട് ബില്ല് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ട് കാണാം. ഓരോ വർഷം കഴിയുന്നതനുസരിച്ച് കുറച്ച് ആദ്യം ഉണ്ടാകുന്ന കറണ്ട് കൺസപ്ഷൻ ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇതിന് നമ്മൾ ഡസ്റ്റ് ഏരിയ, നമ്മൾ വീട്ടിൽ ചുറ്റുപാടും കുറച്ച് പൊടിവെള്ളങ്ങളുടെ ഏരിയ ആണെങ്കിലും എന്തെങ്കിലും നമ്മളെ ഏരിയ തന്നെ വീട്ടിനുള്ള കുറച്ച് പൊടി കൂടുതലുള്ള ഏരിയ ആണെങ്കിലും നിങ്ങളതിൻ്റെ ഫിൽറ്റർ ഒന്ന് അയച്ച് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും അയച്ചൊന്ന് ക്ലീൻ ചെയ്യുക. ഈ ഫിൽറ്റർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ AC കറണ്ട് ബില്ല് കൂടും. കാരണം അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എയർ ഫ്ലോ കുറവായിരിക്കും, മുമ്പത്തെ അത്ര എയർ കിട്ടുന്നില്ലല്ലോ, തണുപ്പ് അത്ര ഫീൽ ചെയ്യുന്നില്ല തോന്നിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഫിൽറ്റർ അതൊന്ന് അയച്ച് ക്ലീൻ ചെയ്യുക. ആ ഫിൽറ്റർ അയച്ച് ക്ലീൻ ചെയ്യുക, അതിൻ്റെ ടെക്നീഷ്യനെ സമീപിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ അയച്ചായിട്ട് അയച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാവുന്നുള്ളൂ. അത് അയച്ച് ഒരു മാസം ഒരിക്കലെങ്കിലും ഡസ്റ്റ് ഏരിയ ഉണ്ടെങ്കിൽ നമ്മളെ ആ ഒരു ഏരിയ നമുക്ക് മനസ്സിലാവുമല്ലോ. പൊടി റോഡ് സൈഡൊക്കെ നല്ല പൊടിയൊക്കെ പാറി വരുന്ന സ്ഥലങ്ങളായിരിക്കും. അപ്പം അങ്ങനത്തെ ഏരിയകളിലെ ആളുകൾ ആ ഒരു AC പിന്നെ ഫിൽറ്റർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുക. പിന്നെ ഔട്ട്ഡോർ യൂണിറ്റ് പോയിട്ട് അതിൻ്റെ ഫാനിലൊക്കെ ബ്ലേഡിലൊക്കെ വല്ലാതൊക്കെ പൊടിയൊക്കെ പിടിച്ചിട്ട് ബ്ലേഡൊക്കെ ഒന്ന് ഡസ്റ്റായി കിടക്കുന്ന ബ്ലേഡ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് നന്നായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കോപ്പർ പൈപ്പിൻ്റെ ഇൻസുലേഷനൊക്കെ പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഇൻസുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള ഈ ഞാനീ പറഞ്ഞിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യം വീട്ടിൽ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ കറണ്ട് ബില്ല് കുത്തനെ താഴ്ത്തി വരുന്നതായിട്ട് കാണാം. അപ്പം എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധാലു ആയിരിക്കില്ല. നമ്മൾ സാധനം ഫിറ്റ് ചെയ്തിട്ട് ആ ഭാഗം തിരിഞ്ഞ് നോക്കാതെ കറക്റ്റ് സർവീസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇലക്ട്രിക് സാധനങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കൂട്ടാനുള്ള കാരണം. പഴയ കറണ്ട് ബില്ലല്ലോ ഇപ്പോൾ കറണ്ട് ബില്ല് വരാനുള്ള വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ വാങ്ങിക്കുന്ന ഈ സാധനങ്ങളിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് രണ്ടാമത് കണക്ട് ചെയ്യുന്നത് ക്ലീൻ ചെയ്തിട്ട് അടുത്ത വീഡിയോ മേടം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.